പ്രിയമുള്ളവരെ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഇത്തരമൊരു വീഡിയോയുമായി ഇപ്പോൾ വരാനുണ്ടായ കാരണം ഒരു രാഷ്ട്രീയ തമ്മാടി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്കുമെതിരെ ഇന്ന് നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളാണ്. അതിന് ചിലത് മറുപടി പറഞ്ഞു പോകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ്. രാഷ്ട്രീയ തമ്മാടിയുടെ പേര് നിങ്ങൾക്കറിയാം, കെ എം ഷാജി. ഞാനത് മനഃപൂർവ്വം തന്നെ അങ്ങനെ പറയാനുള്ള കാരണം ഇങ്ങോട്ട് പറയുന്ന ഭാഷ്യത്തിലൂടെ ചിലത് അങ്ങോട്ട് പറഞ്ഞാലേ ഇവർക്ക് മനസ്സിലാവും. മാന്യതയുടെ ഭാഷ മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും അവർ വളരെ അമാന്യമായി ഇത്തരം വാക്കുകൾ സ്ഥിരമായി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നാവിലൊരു നാവും മുമ്പിൽ ഇത്തിരി ആളുമുണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാം എന്ന് ഇവനെ പോലെയുള്ള രാഷ്ട്രീയ തമ്മാടികൾക്ക് തോന്നാനുള്ള കാരണം ഇതാണ്. എന്താണ് അവൻ ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അന്തവും കുന്തവും ഇല്ലാത്ത ഒരു സാധനമാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഒരു സ്ത്രീ കൂടിയായ ഒരു മന്ത്രിയാണ് സാധനം എന്ന് ഈ കെ എം ഷാജി എന്ന രാഷ്ട്രീയ തമ്മാടി വിശേഷിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തു നോക്ക്, ഈ വീഡിയോ അവരിട്ടെങ്കിലും അതിന്റെ കൂടെ കൊടുക്കുന്ന വാർത്ത എന്താണ്? അന്തവും കുന്തവും ഇല്ലാത്ത ആളാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന് കെ എം ഷാജി പറഞ്ഞു. അതെന്തേ ഷാജി പറഞ്ഞ സാധനം എന്ന വാക്ക് നിങ്ങൾ ഒഴിവാക്കിയത്? ആ സാധനം എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ മോശമായി ആരോഗ്യവകുപ്പ് മന്ത്രിയെ കുറിച്ച് പറഞ്ഞു എന്ന് പറയണ്ടേ? ആ ധാർമ്മികത കേരളത്തിലെ മാധ്യമങ്ങൾ കാണിക്കോ? കാണിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരം നവമാധ്യമങ്ങളിലൂടെ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വരുന്നത്. എന്താ ഇപ്പൊ അവൻ പറഞ്ഞിട്ടുള്ളത്? ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കാപ്പീസക്ക് കൊള്ളില്ല. പിന്നെയോ, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നിപ്പ ഒരു അവസരമാക്കുകയാണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആക്കുകയാണ്, ഒരു അവസരമായി ഉപയോഗിക്കുകയാണ് ഇല്ലേ? മിസ്റ്റർ ഷാജി, വീണ ജോർജ് വളരെ മനോഹരമായി ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ് ജയിച്ച് അധികാരത്തിൽ വന്നവരാ. അവര് ഓടി വളച്ച് ഇറങ്ങിയിട്ട് മന്ത്രിയാക്കിയതല്ല. താൻ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയെ സ്തുതിച്ചിട്ടാണ് അവർക്ക് ഇങ്ങനെ വന്നത്. മുഖ്യമന്ത്രിയെ സ്തുതിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കും. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കോൺഗ്രസിന്റെ സർവാധിപത്യം ഉണ്ടായിരുന്ന ജില്ല, ആ ജില്ലയിൽ നിന്ന് ജയിച്ചു വന്ന ധീരയായ കമ്മ്യൂണിസ്റ്റ് സഖാവിന്റെ പേരാണ് വീണ ജോർജ്. അവർക്ക് കഴിവുള്ളത് കൊണ്ട് ആരോഗ്യമന്ത്രിയാക്കിയത്. മന്ത്രിമാരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇടതുപക്ഷത്തിന്റെ രീതിയാണ്. സ്ഥിരമായി അതിലിരിക്കുന്ന ഒരാളെ ഇരുത്തുന്ന ഏർപ്പാടൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അത് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിച്ചതാണ്. അപ്പോ തന്നെ പോലെയല്ല വീണ ജോർജ്. മതം പറഞ്ഞ അവർ വോട്ട് ചോദിച്ചിട്ടില്ല. സിറാത്ത് പാലം, എനിക്ക് വോട്ട് ചെയ്യാത്തവർ സിറാത്ത് പാലം കടക്കില്ല എന്ന രൂപത്തിലുള്ള പച്ചയായ വർഗീയത അവർ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് തന്റെ പാർട്ടിയിൽ നിന്ന് വിട്ടവർ ദീനിൽ നിന്ന് അകലുകയാണ്. രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കെട്ടി അവർ പറഞ്ഞിട്ടില്ല. വീണ ജോർജിന് ഒരു മതമൊക്കെ ഉണ്ട്, തനിക്ക് വോട്ട് ചെയ്യാത്തവർ ആ മതത്തിൽ നിന്ന് അകന്നു പോകും എന്ന വൃത്തികേട് വീണ ജോർജ് പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞ വൃത്തികേട് കൊണ്ടാണല്ലോ തന്നെ പാതി എം എൽ എ ആക്കിയത്, ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ. അതുപോലെ തന്നെ ഇഞ്ചി കൃഷി, ഇപ്പൊ ഇഞ്ചി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് രണ്ട് കാര്യമാണ് ഓർമ്മ വന്നത്. ഇഞ്ചി കടിച്ച കുരങ്ങനെയും പിന്നെ ഇഞ്ചി ഷാജി എന്ന പ്രയോഗത്തിലൂടെ തന്നെയും ഈ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിയല്ല ഞാൻ ചെയ്തത്, ഇഞ്ചി കൃഷിയിലൂടെയാണ് ഞാൻ ലാഭം ഉണ്ടാക്കിയത്. വീണ ജോർജിന്റെ വീട്ടിനകത്ത് നിന്ന് പണം പിടിച്ചിട്ടില്ല ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും, വീണ ജോർജിന്റെ ബാത്റൂമിൽ നിന്ന് പണം പിടിച്ചിട്ടില്ല ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും. തന്റെ കേസുകൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കല്ലേ, ചില കോടതികളിൽ നിന്ന് താൽക്കാലികമായ ആശ്വാസം കിട്ടിയതുകൊണ്ട് അതൊന്നും ശരിയാവില്ലല്ലോ. പക്ഷെ താൻ എന്തർത്ഥത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളും അതുപോലെ തന്നെ മരുമകളുടെ ഭർത്താവും മകന്റെ അമ്മോശം കാക്കിയൊക്കെ കോടികൾ ഉണ്ടാക്കിയെന്ന് താൻ തന്റെ തിരുവായി കൊണ്ട് മുഴിഞ്ഞല്ലോ. എന്തർത്ഥത്തിലാണ്? അത് ആരോപണം മാത്രമല്ലേ? ഏതെങ്കിലും കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? തന്റെ കേസ് കോടതിയിൽ ഇപ്പൊ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് താൻ എന്തൊക്കെ പറഞ്ഞിരുന്നു? മുമ്പ് പിണറായി വിജയൻ പാർട്ടിയുടെ സെക്രട്ടറി ആകുമ്പോൾ തന്റെ ധിക്കാരത്തിന്റെ പ്രസംഗം ഈ നാട് കേട്ടതാണ്. ആരാണ് ഈ പിണറായി വിജയൻ? ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമാണോ പിണറായി വിജയൻ എന്ന് താൻ ചോദിച്ചില്ലേ? താൻ ഇന്നൊരു പഞ്ചായത്ത് മെമ്പർ പോലുമാണോ? പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി. രണ്ട് തവണ കേരളത്തിൽ തുടർച്ചയായി അധികാരത്തിൽ വന്ന, 91 സീറ്റിൽ നിന്ന് 99 വന്ന. താൻ പറഞ്ഞല്ലോ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ദുരന്തങ്ങളെ ദുരുപയോഗപ്പെടുത്തിയാണ് പിണറായിയും കമ്മ്യൂണിസ്റ്റുകാരും. തനിക്കറിയോ 91 എങ്ങനെ 99? എന്തെല്ലാം ആരോപണങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ, കെ ടി ജലീലിനെതിരെ, സകല മന്ത്രിമാർക്കെതിരെ, സ്വർണ്ണക്കടത്ത് മുതൽ എന്തെല്ലാം ആരോപണങ്ങൾ തല കുത്തി മറിഞ്ഞ് ഷാജിയെ പോലുള്ള തമ്മാടികളുടെ വാക്കുകളിലൂടെ വന്നിരുന്നു, കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വന്നിരുന്നു. ജനങ്ങൾ പുച്ഛിച്ച് തള്ളി 91 99. എന്താ കാരണം അറിയോ? താൻ പറഞ്ഞല്ലോ ദുരന്തങ്ങളെ ദുരുപയോഗപ്പെടുത്താൻ. ആ ദുരന്തങ്ങളെ തിരിച്ചറിഞ്ഞ് ഈ കേരളത്തിലെ ജനങ്ങളെ കൂട്ടുപിടിച്ച് അവരെ അതിജീവിക്കാനുള്ള കരുത്ത് നൽകിയവന്റെ പേരാണ് പിണറായി വിജയൻ. എഴുതി പഠിക്ക് പുസ്തകത്തിൽ, പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. 5 ദുരന്തങ്ങൾ, ഓക്കി ദുരന്തം ഉണ്ടായി, നിപ്പയുണ്ടായി, 2 പ്രളയം ഉണ്ടായി, ലോകം കണ്ട മഹാമാരി ഈ കേരളത്തിലുണ്ടായി, അതിജീവിച്ചു ഈ കേരളം. ഓഖി ദുരന്തത്തിൽ 145 കുടുംബങ്ങൾ നഷ്ടപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക് അവരുടെ ജനിച്ചു വീണ കുട്ടികൾക്കടക്കമുള്ള സകല വിദ്യാഭ്യാസ ചെലവും ഈ ഗവൺമെന്റ് ഏറ്റെടുത്തു. വീട് നഷ്ടപ്പെട്ടവന് മനോഹരമായ ഫ്ളാറ്റുകൾ ഉണ്ടാക്കി. ആ കടപ്പുറത്തുള്ളവർ പറഞ്ഞു, കേരളത്തിൽ ജനിച്ച ഞങ്ങളുടെ മഹാഭാഗ്യം. അത് കഴിഞ്ഞാണ് നിപ്പ എന്ന മഹാരോഗം ഉണ്ടായത്, ഈ കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ നിപ്പയുണ്ടായത്. തനിക്കറിയാലോ ആ നിപ്പ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു രോഗത്തെ കുറിച്ച് കേട്ടപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇന്തോനേഷ്യയിൽ ഉണ്ടായിട്ടുണ്ട്, ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട്, 100 ആളുകൾ മരിച്ചു. ഈ കേരളത്തിൽ വെറും 19 പേരാണ് മരിച്ചത്. അതിൽ നിന്ന് അതിജീവിച്ച ഒരു പെൺകുട്ടി ഇപ്പോഴുണ്ട്, അവളുടെ പേര് അജന്യാണ്. രോഗം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ ബന്ധുക്കൾ പോലും സന്ദർശിക്കാതിരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വന്നെന്നും തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചെന്നും സ്നേഹത്തോടെ തലയിൽ തലോടിയെന്നും
ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അജനിയാണ്. അവളാണ് ആദ്യമായി ടീച്ചറേ ടീച്ചറമ്മേ എന്ന് വിളിച്ചത്, ലോകം അത് ഏറ്റുപിടിച്ചത്. ആ പേരാണ് അമേരിക്കയിൽ നിന്ന് പുറത്തിറങ്ങുന്ന വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന് പറയുന്ന പത്രത്തിന്റെ ലോകമാധ്യമങ്ങളുടെ ഒന്നാം പേജിൽ വന്നിട്ടുള്ളത്. കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കുറിച്ച്, കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ കുറിച്ച്, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച്, ലോകത്തിന്റെ വാർത്താ മാധ്യമങ്ങളുടെ മുമ്പിൽ നിറഞ്ഞു നിന്നത് മഹാദുരന്തം ഈ കേരളത്തിലുണ്ടായപ്പോ അതിനെ അതിജീവിച്ചതിന്റെ പേരിലാണ്. മനസ്സിലായിട്ടുണ്ടോ? ആ നിപ്പയിൽ കൊല്ലപ്പെട്ട ലിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. സുപ്പിയങ്ങാടിയിലെ മൂസാജിയുടെ സാബിത്ത് അടക്കമുള്ളവരെ ചികിത്സിച്ച് അവൾ അറിയാതെ തന്നിലേക്ക് രോഗം വന്ന് അവൾ മരിച്ചു വീണപ്പോ ഈ കേരളം കണ്ണുനീരിൽ അവൾക്ക് ബാഷ്പാഞ്ജലി അത്രയപ്പ് കൊടുത്തത്. അവളുടെ പ്രിയപ്പെട്ടവനെ ഈ കേരളം ഏറ്റെടുത്തു സർക്കാർ. അവൾക്കൊരു ജോലി കൊടുത്തു. ആ ജോലി സ്ഥലത്തേക്ക് ആ ഭർത്താവിനെതിരെ ഈ നിപ്പയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞതിന് പ്രകടനം നടത്തി തന്റെ UDFന്റെ കോൺഗ്രസിന്റെ ആളുകളാണ് തനിക്കറിയോ. പിന്നെ താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച്, മരുമകളെ കുറിച്ച് ഒക്കെ തമ്മാടിത്തം പറയാ. കോഴിക്കോട് കടപ്പുറത്ത് തന്റെ താനൊക്കെ വലിയ ബഹുമാനിതർ എന്നൊക്കെ വിളിക്കുന്ന പാണക്കാട് തങ്ങന്മാരിയിരിക്കുന്ന സ്റ്റേജിൽ വെച്ചാണ് തന്നെ പാലും പുഴുത്ത നാവുള്ള അബ്രഹിമാൻ കല്ലായി എന്ന ഒരു രാഷ്ട്രീയ തമ്മാടി മര്യാദക്ക് നാലാളുകാണ് താലി കെട്ടി വിവാഹം നടത്തി വിവാഹ രജിസ്ട്രേഷൻ നടത്തിയിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകളെയും മരുമകൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട DYFIയുടെ നേതാവ് റിയാസിനെ കുറിച്ച് പറഞ്ഞത് വ്യഭിചാരം എന്നാണ് സകല പാണക്കാട് തങ്ങന്മാരും താനടക്കം ഉണ്ടായിരുന്ന സ്റ്റേജിൽ. എന്നിട്ട് രാഷ്ട്രീയ മാന്യത പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരിക. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു അറിയാലോ. ദുരന്തങ്ങൾ അവസരമാക്കി ഉപയോഗിക്കുന്ന ഈ രാഷ്ട്രീയ തമ്മാടി വന്നിട്ടുള്ളത്. രണ്ട് മഹാപ്രളയമുണ്ടായി ഈ നാട്ടിൽ. അന്ന് ആ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ കിറ്റ് കൊടുത്തത് 18 ഐറ്റമുള്ള കിറ്റ് കൊടുത്തത് എണ്ണി പറയുന്നില്ല, സമയക്കുറവുണ്ട്. അന്ന് ഈ കേരളത്തിൽ വെള്ളം വീട്ടിനകത്തൊന്ന് കയറി ഇറങ്ങിയാൽ മതി 10,000 രൂപ ഓരോ വീട്ടുകാർക്കാണ് കൊടുത്ത്, ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് കൊടുത്തിട്ടുള്ളത്. വീട് തകർന്നാൽ 4 ലക്ഷം, വീടും പറമ്പും തകർന്നാൽ 6 ലക്ഷം, പാതി തകർന്നാൽ 2 ലക്ഷം ഇല്ലേ. ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഈ ഗവൺമെന്റ് മഹാദുരന്തം ഉണ്ടായപ്പോ. വൈകുന്നേരം 6 മണിക്ക് താൻ പറഞ്ഞല്ലോ പത്രസമ്മേളനം നടത്തുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്താൻ വരുമ്പോൾ കേരളത്തിലുള്ള മലയാളികളല്ല, ലോകത്തുള്ള സകല മലയാളികളും ടെലിവിഷൻ ചാനലിന്റെ മുമ്പിൽ ഒന്ന് കാത്തിരിക്കുക. എന്താ കാരണം? മഹാദുരന്ത കാലത്ത് രക്ഷകനായി മുന്നു വരിക. നമുക്ക് ഒരുമിച്ചിറങ്ങാം. റീബിൽഡ് കേരള, പുനഃസ്ഥാപിക്കും കേരളത്തെ. പ്രളയത്തിന് മുമ്പുള്ള കേരളം എന്നല്ല, പ്രളയത്തിന് ശേഷമുള്ള ഒരു പുതിയ കേരളം. പുനഃസ്ഥാപിച്ചില്ലേ? തകർന്നുപോയ സകല ആശുപത്രികളും പുനഃസ്ഥാപിച്ചില്ലേ? തകർന്നുപോയ പാലങ്ങൾ, റോഡുകൾ, ആശുപത്രികൾ, കെട്ടിടങ്ങൾ, സ്കൂളുകൾ കണ്ടോ? താൻ പോയി നോക്ക് ഈ നാട്ടിലെ സ്കൂളുകളിൽ. PK ബഷീറിന്റെ പ്രസംഗം എടുത്തെങ്കിലും കേൾക്ക്, അയാളുടെ മണ്ഡലത്തിൽ അടക്കമില്ല. മുമ്പ് തകർന്നു പോയിരുന്ന കെട്ടിടങ്ങൾ, ഉമ്മൻചാണ്ടിയുടെ പഠിച്ച സ്കൂൾ 1945 ഉണ്ടാക്കിയ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിലെ കെട്ടിടം പോലും പുനഃസ്ഥാപിച്ചു. മനോഹരമായ കെട്ടിടമുണ്ടായി. ഇന്നിപ്പോ കേരളത്തിലെ നിപ്പയുണ്ട്. ആ നിപ്പയിൽ കോഴിക്കോട് ജില്ലയിലെ സകല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിട്ടു. പക്ഷെ കുട്ടികൾ ഓൺലൈനിൽ പഠിക്കുകയാണ്. ആ സംവിധാനം ഈ കേരളത്തിൽ ഉണ്ടാക്കിയത് പിണറായി വിജയനാണ്. തന്നെ പോലെ നിപ്പയും ദുരന്തങ്ങളും വരുമ്പോൾ അതിനേക്കാളും വലിയ ദുരന്തമായി ഈ ദുരന്തമായ നാവ് കൊണ്ട് തമ്മാടിത്തം വിളിച്ചു പറയല്ല, ഈ നാട്ടിൽ പ്രാവർത്തികമാക്കി പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി, സ്കൂളുകൾ ഉണ്ടാക്കി, മനോഹരമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി. അറിയോ, താൻ പറഞ്ഞല്ലോ നിപ്പൊരവസരമാക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് എന്നോട് പിരിവിന് ചോദിക്കുന്നു, തന്നോട് ആര് ചോദിക്കാൻ വരുന്നു ഈ കേരളത്തിൽ ഒരു വിഭജന പ്രസ്ഥാനമുണ്ട് DYFI. താൻ കേട്ടിട്ടുണ്ടോ? ആ DYFIയുടെ ചെറുപ്പക്കാര് തന്നെ പോലെ കക്കാൻ നടന്നല്ല, തന്നെ പോലെ കള്ളപ്പണം ഉണ്ടാക്കാൻ നടന്നല്ല, തെരുവിലിറങ്ങിയിട്ട് കല്ല് ചുമന്നു, മരം ചുമന്നു, ചുമട്ടുപണിയെടുത്ത് ജീവിതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കിക്കൂട്ടി, പഴയ പത്രക്കടലാസുകൾ പെറുക്കിക്കൂട്ടി, എന്നിട്ട് വിറ്റുപെറുക്കി 11 കോടി രൂപ കേരളത്തിന്റെ ഖജനാവിന് ഈ ദുരന്തത്തിൽ സംഭാവന ചെയ്ത യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് DYFI. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾ അതിലേക്ക് സംഭാവന ചെയ്തു. താൻ എന്തു കൊടുത്തു ഒന്ന് പറ? താൻ എന്തു കൊടുത്തു? കൊടുത്തവരുടെ പേരൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഓരോ ദിവസവും വൈകുന്നേരം പത്രസമ്മേളനങ്ങളിൽ കൃത്യമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിൽ KM ഷാജി എന്ന് പറഞ്ഞ ഒരുത്തരുടെ പേരും ഞങ്ങൾ അതിൽ കേട്ടിട്ടില്ല. കൊടുത്തവരുണ്ട് UDFന്റെ ചിലരൊക്കെ, അവരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തന്റെ പേര് അതിൽ കേട്ടിട്ടില്ല. താൻ ഒരു നയാ പൈസയുടെ സഹായം ചെയ്തിട്ടില്ല. തന്റെ അടുത്ത് വരേണ്ട ഒരു ഗതികേട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇല്ലതാൻ. മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ നന്നായി സംഭാവന ചെയ്തു. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, സർക്കാർ ജീവനക്കാരോട് 3 മാസത്തെ പണം ശമ്പളം കടമായി ചോദിച്ചു, തിരിച്ചു തരാം. തന്റെ പാർട്ടിയുടെ അടക്കമുള്ള UDFന്റെ യൂണിയനുകൾ എന്താ പറഞ്ഞു? ഒറ്റ പൈസ തരില്ല. എന്നിട്ട് ഈ കേരളം തകർന്നു, കേരളത്തിലെ ജനങ്ങൾ തകർന്നു. അതുകൊണ്ടാണ് മിസ്റ്റർ ഷാജി താൻ പറഞ്ഞല്ലോ ദുരന്തങ്ങളെ ദുരുപയോഗപ്പെടുത്തത്. ആ ദുരന്തങ്ങളോട് പൊരുതി നയിച്ച പടനായകന്റെ പേര് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ആ പടനായകനെ ഈ കേരളം 99 സീറ്റുമായി രണ്ടാമത് അധികാരത്തിൽ വരുത്തിയത്. അന്നാണ് താൻ തോറ്റു തുന്നം പാടിയത്. ഞാൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, പിണറായി വിജയൻ ആരാണ്? ഒരു പഞ്ചായത്ത് മെമ്പറാണോ? തന്നെ ഒരു പഞ്ചായത്ത് മെമ്പറും അല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളാക്കിയത് കൊണ്ട് ആക്കാനുള്ള കാരണം തന്റെ ദുഷിച്ച നാവും ദുഷിച്ച പെരുമാറ്റം കൊണ്ടുവാൻ. അതുകൊണ്ട് ഇത് അടക്കി വെക്കുക. ഇതേ ഭാഷയിൽ നന്നായി മറുപടി പറയാൻ ഞങ്ങൾക്ക് കഴിയും. മഹാദുരന്തങ്ങളെ പോലും മുതലെടുത്ത്, നിപ്പയെ പോലും അവസരമാക്കി, അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന തന്റെ നാവ് അടക്കി വെക്കാതിരിക്കുന്നിടത്തോളം കാലം ഞങ്ങളൊക്കെ 1000 അനന്തന്മാരുടെ നാവുകളായി തനിക്കെതിരെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വിചാരിക്കേണ്ട. മിസ്റ്റർ ഷാജി K. വയനാട്.